ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. പ്രതിഷേധം കോൺഗ്രസ് ശക്തമാക്കിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് മാർച്ച് ഉടനുണ്ടാകും. മലപ്പുറത്തും കണ്ണൂരിലും പ്രതിഷേധം പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങൾ സ്വപ്ന സുരേഷ് കള്ളക്കടത്ത് കേസിൽ പ്രതിയായപ്പോൾ അവരും മുഖ്യമന്ത്രിയുടെ ജീവാത്മാവും പരമാത്മാവും എല്ലാമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശിവശങ്കരൻ IAS അവരുമായി നിൽക്കുന്ന ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് കെട്ടിച്ചമച്ചതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മൂന്നാം ദിവസം ശിവശങ്കരനെ സർവീസിൽ നിന്നും പുറത്താക്കിയത് കെട്ടിച്ചമച്ചതായിരുന്നു. ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നത് കെട്ടിച്ചമച്ചതായിരുന്നു. ഇതിൽ ഏതാണ് കെട്ടിച്ചമച്ചത്? ഇവിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പാർസൽ കൊടുത്തു വിട്ടെന്നു. ആ പാർസൽ കോൺസുലേറ്റിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തപ്പോൾ അതിൽ കറൻസി ആയിരുന്നെന്നും ഇപ്പോൾ 164 സ്റ്റേറ്റ്മെന്റ് ഇതിലെ പ്രതിയായ സ്വപ്ന സുരേഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ സമാനമായ സ്റ്റേറ്റ്മെന്റ് 108 സ്റ്റേറ്റ്മെന്റായി ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസിക്ക് കൊടുത്തിട്ടില്ലേ? ഇത് പുതിയതാണോ? ഇത് പുതിയതല്ല. അവിടെയാണ് ഒരു വലിയ രാഷ്ട്രീയ അന്തർധാരയുടെ ചിത്രം തെളിഞ്ഞു വരുന്നത്. സ്വപ്ന സുരേഷ് മജിസ്ട്രേറ്റിന് കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റിലുള്ള അതേ കാര്യങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് കൊടുത്ത 108 എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഏജൻസി അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ അന്വേഷിച്ചില്ല എന്നുള്ളത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള രഹസ്യധാരണയാണ് ഇവിടെ വെളിവാകുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പോയി കണ്ടത് ഓർമ്മയില്ലേ? അദ്ദേഹം ഒരു കസവ് ഷാടൊക്കെ അണിയിച്ചത് ഓർമ്മയില്ലേ? പ്രധാനമന്ത്രിക്ക് ഒരു 6 മുള കണ്ണാടി കൊടുത്തത് ഓർമ്മയില്ലേ? ഗഡ്കരിയെ കണ്ടപ്പോൾ ഗഡ്കരിക്ക് കുടിക്കാൻ കരിക്കും വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് മുറതറ്റാതെ കരിക്കു വെള്ളം അയച്ചു കൊടുത്തത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പത്രം ഇവരുടെ സ്വകാര്യ സംഭാഷണം എന്ന രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അപ്പോൾ ഇതിൽ കേന്ദ്ര ഏജൻസികൾ വളരെ നല്ല ഊർജിതമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഏജൻസികൾ ഒരു ദിവസം അന്വേഷണം നിർത്തി ഇല്ലേ? പെട്ടെന്ന് അന്വേഷണം നിർത്തി. 108 സ്റ്റേറ്റ്മെന്റിൽ ഇതേ മൊഴികൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ആ നിലക്ക് അന്വേഷണം മുന്നോട്ട് പോയില്ല? ഇപ്പോൾ ഇതിലെ പ്രതി ഇങ്ങനെ ഒരു പരാമർശം നടത്തി. അങ്ങനെ ഒരു പരാമർശം നടത്തിയതിനു ശേഷം എന്താ ഇവിടെ നടക്കുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പ്രചാരം UDF പറയുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അത് Thank you.
കോഴിക്കോടും പ്രതിഷേധ പ്രകടനം, കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാരിക്കേഡുകൾ തകർത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രിയുടെ അടക്കം രാജി ആവശ്യപ്പെട്ടാണ് ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നത്. അശ്വിൻ വല്ലത്തുണ്ട്. അശ്വിൻ, എന്താണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യം അവിടെ? കോഴിക്കോട് കോൺഗ്രസ് മാർച്ച് നേരത്തെ പോലീസ് തടഞ്ഞു. തടഞ്ഞതിന് ശേഷം ജലപീരങ്കി ഉപയോഗിച്ചു സിവിൽ സ്റ്റേഷനിലേക്കായിരുന്നു കോൺഗ്രസ് മാർച്ച്. ഇവിടെ സിവിൽ സ്റ്റേഷന്റെ ഗേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. അതിനുശേഷം ജലപീരങ്കി ഉപയോഗിച്ചു. പിന്നീട് പ്രവർത്തകർ ശാന്തരായി. അതിനുശേഷം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ ഇളക്കി മാറ്റി റോഡിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ പോലീസ് ഇപ്പോഴും അത്തരത്തിൽ ജലപീരങ്കി ഉപയോഗിക്കാനോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പ്രവർത്തകർ തിരിഞ്ഞുപോയിക്കൊള്ളട്ടെ എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. തുടക്കത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചത് ഒഴിച്ചാൽ വലിയ സംഘർഷത്തിലേക്ക് മാർച്ച് നീങ്ങിയില്ല. എ പി അനന്ത്കുമാറാണ് ഇവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് ഇളക്കി മാറ്റി റോഡിലേക്ക് കൊണ്ടുപോയെങ്കിലും മുതിർന്ന നേതാക്കളെ ഇടപെട്ടവരെ പിന്തിരിപ്പിച്ചു. പിന്നീട് വലിയ പ്രശ്നങ്ങളില്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ സംഘർഷാവസ്ഥ കുറവുണ്ടായിരുന്നു. കോഴിക്കോട്ട് ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചു, ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ് എന്നുള്ളതാണ്. അല്പസമയത്തകം സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. ഇന്നലെ രണ്ട് ദിവസമായി, ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമുള്ള രണ്ട് ദിവസമായി കാര്യമായി തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നും ഈ പ്രകടനങ്ങൾ തുടരും എന്നുള്ളതാണ്. കോഴിക്കോട്ടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിലൊക്കെ ഇന്ന് പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലും സമാനമായി തന്നെ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്. മനു, കണ്ണൂരിലെ വിവരങ്ങൾ. കണ്ണൂരിൽ കളക്ട്രേറ്റ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധം അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എം ലിജു ആണ് കണ്ണൂരിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്, പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. കളക്ട്രേറ്റിലേക്ക് മാർച്ച് എത്തിക്കഴിഞ്ഞു. വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇന്നലെ കെ പി സി സി പ്രസിഡന്റാണ് ഈ മാർച്ച്, പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നാണ് ആദ്യം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ പി സി സി പ്രസിഡന്റിന് ഈ മാർച്ചിൽ സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകി. സംഘർഷമുണ്ടായാൽ കർശനമായ നടപടിയെടുക്കും, അതുകൊണ്ട് തന്നെ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇന്നലെ കെ പി സി സി അധ്യക്ഷന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഏതായാലും സമാധാനപരമായി മാർച്ച് നടത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നേരത്തെ പ്രഖ്യാപിച്ചത്. പക്ഷേ പോലീസ് വൻ സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ, യൂത്ത് കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പ്രതിഷേധത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം എം ബിജു മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. Oh,
സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ രാവിലെ മുതൽ ആരംഭിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, അല്പസമയത്തിനകം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കും കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ചെറിയ സംഘർഷങ്ങൾ അങ്ങുമിങ്ങുമൊക്കെ ഉണ്ടായ പശ്ചാത്തലം കൂടിയുണ്ട്. പോലീസ് ചിലയിടങ്ങളിൽ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഉടനീളം കാണുന്നുമുണ്ട്. പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ.